യുക്രൈനിലെ ബാക്മൂത്ത് നഗരം പിടിച്ചെന്ന റഷ്യൻ സ്വകാര്യ സായുധ സംഘം വാഗ്നർ അഭിപ്രായപ്പെടുന്നു. വാഗ്നർ ഗ്രൂപ്പാണിത് പറയുന്നത്. വ്ളാഡിമിർ പുടിൻ അവരെ പ്രശംസിച്ചു എന്നും പറയുന്നു. എന്നാൽ ഈ അവകാശവാദം യുക്രൈൻ തള്ളിക്കളഞ്ഞു. വി വി ജെയിംസ് ചെറിയാണ്. വി വി ജെയിംസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ജെയിംസ്, ഇപ്പൊ യുക്രൈനിൽ നിന്ന് ഈ വാഗ്നർ ഗ്രൂപ്പിന് സന്തോഷമുള്ള വാർത്തയാണോ വരുന്നത്, അതോ അതൊക്കെ യുദ്ധത്തിലെ അടവുകളാണോ? എസ് കെ എൻ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബാക്മുത്ത് നഗരം ഒരു മാസം മുമ്പേ പിടിച്ചു എന്നുള്ള തരത്തിൽ വാഗ്നർ ഗ്രൂപ്പ് പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് അവിടെ ഉക്രൈൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യൻ സൈന്യവും വാഗ്നർ ഗ്രൂപ്പും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും പോരാട്ടവും മൂലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, റഷ്യൻ സൈനികർ ഏതാണ്ട് 20,000 പേർ ബാക്മുത്ത് നഗരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അതേ അത്ര തന്നെ സംഖ്യ ഉക്രൈൻ്റെയും സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്ര വലിയ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള നഗരമാണ് ബാക്മുത്ത്. ബാക്മുത്ത് പിടിച്ചാൽ പിന്നെ കിഴക്കൻ ഉക്രൈനിലെ പല ഭാഗങ്ങളും, പിന്നെ ദക്ഷിണ ഉക്രൈൻ്റെയൊക്കെ ഭാഗങ്ങൾ പിടിക്കാനായിട്ട് വളരെ തന്ത്രപ്രധാനമായ നഗരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫോർട്രസ്, ഒരു കോട്ട തീർത്ത് ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കുമെന്നാണ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങിയ യുദ്ധമാണ് ബാക്മുത്ത് പിടിക്കാനായിട്ട്. ഇപ്പോൾ 9 മാസം പിന്നിടുമ്പോഴും ഇപ്പോഴാണ് അവകാശവാദം വന്നിരിക്കുന്നത്. വാഗ്നർ ഗ്രൂപ്പ് ഒരു തരത്തിൽ റഷ്യയുടെ കൂലിപ്പട്ടാളമാണ്. നേരിട്ട് പുടിൻ്റെ പഴയ പാചകക്കാരനായിരുന്ന പ്രിഗോഷിൻ തുടങ്ങി വെച്ചു. തടവുകാരായിട്ടുള്ള റഷ്യയിലെ തടവുകാരെ ഇതിലേക്ക് തള്ളിവിടുകയാണ്. നിങ്ങൾ പോയി ജയിച്ചു വന്നാൽ നിങ്ങളെ വിടും, നിങ്ങൾക്ക് വലിയ സമ്പത്ത് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞോടിയാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ തിരിഞ്ഞോടാൻ പറ്റില്ല, നേരെ യുദ്ധം ചെയ്യുക. അതുകൊണ്ട് ഡു ഓർ ഡൈ ബാറ്റിലാണ് വാഗ്നർ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യൻ സൈന്യത്തിന് ഈ യുദ്ധമുറയോട് താല്പര്യമില്ല. റഷ്യൻ സൈനിക മേധാവികളെതിരാണ്. അവർ ആയുധം കൊടുത്തില്ല എന്നുള്ള ആരോപണം ഇന്നും പ്രഗോഷിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പുടിന് ഇവരോട് പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസനാണ് പ്രഗോഷിൻ. അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിൻ സൈന്യത്തിൻ്റെ എതിർപ്പുകളെയൊക്കെ മാറ്റിവെച്ച് ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഉക്രൈൻ ഡിഫൻസ് മിനിസ്റ്റർ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എസ് കെ എൻ, ഒരു തരത്തിലും ഇവർ പിടിച്ചിട്ടില്ല, അത് വാദം തെറ്റാണ്. പക്ഷേ ഒരു കാര്യം ഒരു സമ്മതിക്കുന്നു, ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ തോറ്റേക്കാം എന്നുള്ള സൂചന ഉണ്ടായേക്കാം. പക്ഷെ പിടിച്ചു അല്ലെങ്കിൽ അത് പിടിച്ചെടുത്തു എന്നുള്ള വാദം ശരിയല്ല. ഇപ്പോഴും പല ഭാഗങ്ങളും ഉക്രൈൻ സേനയുടെ കയ്യിൽ നിന്നാണെന്നാണ് സ്വതന്ത്രമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഉക്രൈൻ പോരാട്ടം തുടരുകയാണ്. എസ് കെ ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ജപ്പാനിൽ നടക്കുന്ന ഈ G7 ഉച്ചകോടിയിൽ വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് പങ്കെടുക്കുന്നു. അതുപോലെ യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്ന്. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് വല്ലാത്തൊരു പരീക്ഷണമായിരിക്കും ഇത്. എസ് കെ എൻ, G7 ഉച്ചകോടി ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായതാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, കനേഡിയൻ പ്രധാനമന്ത്രി, ഇങ്ങനെ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ലോകത്തിൻ്റെ GDP 30% കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ, നേരത്തെ അത് 50% ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ ജപ്പാൻ അടക്കം, കാനഡ അടക്കം പങ്കെടുക്കുന്ന യോഗത്തിലാണ് ഈ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായതും. ജോ ബൈഡനെ കോട്ട് ചെയ്തുകൊണ്ട് അവർ ജേക്ക് സല്ലിവൻ എന്ന ഡിഫൻസിൻ്റെ ചുമതലയുള്ള ആൾ പ്രഖ്യാപിച്ചതും, F-16 യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ ലേറ്റസ്റ്റ് വിമാന സീരീസിൽപ്പെട്ടതാണ്, പാകിസ്ഥാനൊക്കെ ഒരു ഇടയ്ക്ക് അത് കൊടുത്തിരുന്നു. അപ്പോൾ F-16 വിമാനം ഇതാദ്യമായിട്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ച് ജോ ബൈഡൻ തന്നെ പറഞ്ഞത് ഈ യൂറോപ്പിലെ സഖ്യകക്ഷികൾ ഇത് കൊടുക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ളത് പറയുകയും അത് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ളതാണ്. കാരണം വലിയ യുദ്ധ നടത്താനുള്ള യുദ്ധവിമാനങ്ങളൊന്നും ഉക്രൈൻ്റെ കൈവശമില്ല. റഷ്യയ്ക്ക് പക്ഷേ സുഖോയി, MiG-29 അടക്കമുള്ള ഒരുപാട് 200+ നല്ല യുദ്ധസജ്ജമായിട്ടുള്ള വിമാന ശൃംഖലയുണ്ട്. അപ്പോൾ അവരോട് പോരാടി റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ 15 മാസം യുദ്ധം പിന്നിട്ടിട്ടാണ് ആദ്യമായിട്ട് യുദ്ധവിമാനം നൽകുന്നത്. നേരത്തെ പോളണ്ടൊക്കെ ഒരു 3-4 വിമാനം നൽകിയതൊഴിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിലാണ് വ്ളാഡിമിർ സെലൻസ്കി ജപ്പാനിലെ ഹിരോഷിമയിൽ നടക്കുന്ന G7 സമ്മേളനത്തിലെത്തി അതിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്. അവരെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഇത് സാധാരണ സെലൻസ്കി ചെയ്യുന്നത് വീഡിയോ കോളിൽ ബങ്കറിലിരുന്ന് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ നിന്നാണ് സംസാരിച്ചത്. വളരെ ചുരുക്കമാണ് ബ്രിട്ടനിലും അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തത്. പക്ഷെ ഇത്തവണ അദ്ദേഹം ആ നിലപാട് മാറ്റി യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, അതിനുശേഷം അറബ് ലീഗിൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുത്തു. അവിടെ അസംതൃപ്തി പ്രകടിപ്പിച്ച അറബ് രാജ്യങ്ങൾ പിന്തുണ, അറബ് രാജ്യങ്ങളിൽ നിന്ന് ജദ്ദയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഹിരോഷിമയിലേക്കാണ്. അതിന് ഫ്രഞ്ച് പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടാണ് വിമാനം കൊടുത്തത്. ആ വിമാനത്തിലെത്തി അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി
Narendra Modi, Japan, which you can touch Arthur Nurbache, Yudam Turing, such Indian Pradhanamandri, Selensky, Kanana, Adivana, India, Nelebad, Valapadana Pradhan, India, Samadan, the Udra, Triangataranganam, Samadan Trivendi, Madhisa Vikram, and the Nerete Kataiche, Narendra Modi, Nordeshirunu, Ipom, Narendra Modi, Samajotolam, Valapadana Pradhani, Kurikaicha, Joe Biden, my Kurikaicharti, British Pradhanamandri, Rishi Surakumai, Kurikaicharti, and the item. Ukraine, Yudam, Urivacha theorem, Alangal Ali Kathiki and Lausale can carry a pony skin. Ah, James, I better know choosing goody. The Pakistani police are still the Nuchi River, the Imran Khan, the party proctor, Vitek and Lahore High Court, the Vidichu and the Varta Vernu. He called the police in Patanu, the Thirman Kunu, Anugurma, Nikunilla, Yenan of Pakistan, the Varta Suji begin. Skin, Pakistani, Janadi Vatia Bavasta, and the Wilia Prasantana, Ingrekola, Possumberibrana, Patalan Kerry, Baranamator, Kanada, Palapandu, the Ayukan, the Kalamadre, Osana Pervez Mushaf in the Kalamaram Kandadana. Padunda, the Nekoda, the key, Wilia, Asanke, under Bache, Sinium Kerry, Rangun, Ladunda. What are the sector might be legal on a cordial in the way out of police arrested and Nutti over there around the Pradesh and Edakal, Imran Kande, Patiaya, Pakistan, Tegrik in Safinde. Our Vitaik and Lagur Kordi, Aushapatrikan Nerati, Imran Kani arrested the Nargi, my Rangakisation, Imran Kani arrested the illegal and another one of Vitaikanam and the Park Supreme Court of the Imprecavichuangan, Imran Kapratu another, Adanarin, Imran Kani, my Benda Petta, would you tape a video Pratu on the Tunde? Uribachi Imran Khan, Edirana, America in the Parambra, America, Congress, Vanida Yoda, Digam Samsarikina, in the Vartagalana Portuanikina, Tanes Aikramendum, Pakistan, Manushavagasha, Langarangal Kedri, America Kunda, Purdigari Pikanam in the Mana, Shapatikana, the Velia, okay, Vidil, Vivada Maitunda, Pakistan, the Karingan, Kaivita, Pogana, Hosea Kana, Upon the Ne, Sudan, Yutum, Valare, Luchamaitran, Rikino. Uribadi bear collapsed, Vyomakuran, Khartoum, Tarasan and Agril, Moon Rakshatolam bear Palai and Tilan Skin, Valia Taratrula Pasnatleki, Sudan and Boykundrikino. Skin. Okay, thank you, BB James.